പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഥവാ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്ന കാര്യം, നാം നമ്മുടെ ശരീരത്തെ സംസ്കരിക്കുന്നത് പോലെ നമ്മുടെ വളർന്നു വരുന്ന സന്താനങ്ങളെയും നമ്മുടെ കുടുംബക്കാരെയും സംസ്കരിക്കാനും, ഭീകരമാകുന്ന കത്തിയാളുന്ന നരകകുണ്ടാരത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനും ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, സത്യത്തിൽ മാതാപിതാക്കന്മാര് മക്കളുടെ മക്കളെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് ശ്രദ്ധയില്ലെന്നുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് സത്യത്തിൽ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ മാറിനിന്നാൽ എന്താകുന്ന അവസ്ഥ? അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത്. മാതാപിതാക്കന്മാര് ചെയ്ത സൽക്കർമ്മങ്ങൾ പോലും തല്ലിത്തകർത്ത് അവസാനം നരകത്തിലേക്ക് മാതാപിതാക്കന്മാരെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ മക്കൾ ശുപാർശ നിൽക്കുന്ന ഒരവസ്ഥ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നു, നമ്മുടെ മക്കളെ പൂർണ്ണമായി ഇസ്ലാമിലെ ചിട്ടയോടുകൂടെ വളർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 15 വയസ്സാകുന്നതിന് ശേഷം, അതല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷം, ഇപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളാകുമ്പോ സാരില്ല പിന്നെ ശരിയായിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് നവർമൈൻഡായി തള്ളാതെ സ്വന്തം മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് കുഞ്ഞ് പുറത്തു വന്നത് മുതൽ ആ കുഞ്ഞിന്റെ പ്രായപൂർത്തിയാകുന്നത് വരെ പൂർണ്ണമായി ഇസ്ലാമിക ചിട്ടയോടുകൂടെ കുഞ്ഞിനെ വളർത്താൻ ഓരോരോ മാതാപിതാക്കൾ ന്മാരും ബാധ്യസ്ഥരാണ്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ മാത്രമേ മാതാപിതാക്കളെ നമ്മളെ മക്കളെ കൊണ്ടുള്ള ഉപകാരം ആസ്വദിക്കാൻ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് കഴിയുകയുള്ളൂ കേട്ടോ. അതിന് എന്ത് ചെയ്യണം? ഇസ്ലാമിക ശിക്ഷണം തുടങ്ങേണ്ടത് കുഞ്ഞ് നടക്കാൻ പ്രായമായതിന് ശേഷമല്ല, അല്ലെങ്കിൽ കുഞ്ഞ് സംസാരിക്കാൻ പ്രായമായതിന് ശേഷമല്ല, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് പുറത്തു വന്ന മുതൽ ഇസ്ലാമിക ശിക്ഷണം തുടങ്ങണമെന്നാണ് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളൊരു കുഞ്ഞിനങ്ങോട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായി കേൾക്കേണ്ടത്, വലത്തെ ചെവിയിൽ കേൾക്കേണ്ടത് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാളമാണ് വലത്തെ ചെവിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ കേൾപ്പിക്കേണ്ടത്. ഇടത്തെ ചെവിയിൽ നിങ്ങൾ അല്ലാഹു അക്ബർ അഖദ് ഖാമത് സ്വലാത്ത് തുടങ്ങുന്ന ഭാഗമുള്ള ഇഖാമത്താണ് നിങ്ങൾ കുഞ്ഞിന്റെ ഇടത്തെ ചെവിയിൽ കേൾപ്പിക്കേണ്ടത്. അപ്പ ഇടത്തതിലും വലത്തതിലും ബാങ്കും ഇഖാമത്തും നിങ്ങൾ കേൾപ്പിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അത് കുട്ടിയല്ലേ സാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ പറ്റില്ല. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വന്നത് മുതൽ അന്ന് തന്നെ കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ടത് ഭൗതികമായ സംസാരങ്ങൾക്ക് മുമ്പ്, ഭൗതികമായ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നതിന്റെ മുമ്പ് ഒരു കുഞ്ഞിന്റെ ചെവികളിലേക്ക് അപതിക്കേണ്ടത് അല്ലാഹു വലിയവനാണ് മോനെ, നിന്നെ പടച്ച പരിപാലിച്ച ഭൂമലോകത്തേക്ക് പറഞ്ഞയച്ച യജമാനനായ റബ്ബ് വലിയവനാണ് എന്ന് പറയുന്ന ശബ്ദമാണ് ഒരു കുഞ്ഞ് കേൾക്കേണ്ടത്. എപ്പോഴാ കുട്ടി ഇത് കേൾക്കേണ്ടത്? ഉമ്മ പ്രസവിച്ചതിന് ശേഷം പള്ളിയിലേക്കോ മറ്റോ മോലെ ആലിമീങ്ങളെ തെരഞ്ഞുപോയി, അവരവിടെ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയി അവരെ കൊണ്ടുവന്ന് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് സമയം വഴുകും. ഇസ്ലാം പറയുന്നു, ഇവിടെ ആര് ബാങ്ക് കൊടുക്കുന്നു എന്നതിനല്ല പ്രാധാന്യമുള്ളത്, പിന്നെയോ ഏത് സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത്? നിന്റെ കുഞ്ഞ് ആദ്യമായി കേൾക്കേണ്ട ശബ്ദമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതുകൊണ്ട് അവിടെ ആണുങ്ങളാകുന്ന കുടുംബത്തിൽപ്പെട്ട ഭക്തിയുള്ളവർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് ബാങ്ക് കൊടുത്തോട്ടെ. അവര് അവിടെ ഇല്ല എങ്കിൽ ഇനി പെണ്ണുങ്ങളാണ് അവിടെയുള്ളതെങ്കിൽ പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കട്ടെ. ആരെങ്കിലും എത്രയും പെട്ടെന്ന് ബാങ്ക് കൊടുക്കുകയാണ് വേണ്ടത്. മധുരം കുട്ടിക്ക് തൊട്ടുകൊടുക്കല് ഭക്തിയുള്ളവരാവണമെന്ന് ഇസ്ലാം നിബന്ധന വെക്കുന്നെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു നിബന്ധനയില്ല. ഉള്ളവർ എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം കേട്ടോ. അല്ലാഹുവിന്റെ തൗഹീദിന്റെയും തക്ബീറിന്റെയും ശബ്ദം ആ കുഞ്ഞിന്റെ ശ്രവണപടങ്ങളിൽ അതെല്ലാം ചെവിയിൽ ആപതിക്കണം കേട്ടോ. അതിന് വേണ്ടുന്ന ഒരു സൗകര്യം ഒരുക്കണമെന്ന് ഇസ്ലാം പറയുമ്പോ എന്റെ സഹോദരിമാരെ കൊച്ചുപ്രായത്തിലെ അള്ളാഹുവിന്റെ ദീനിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാവണം ഒരു കുഞ്ഞ് വളർന്നു വരേണ്ടത് എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാൻ പ്രായമായിട്ടില്ല,
കുട്ടികൾക്ക് പറഞ്ഞത് ശ്രദ്ധിക്കാനുള്ള സമയമായിട്ടില്ല. എന്നാലും ഈ കുട്ടി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് കേൾക്കുമോ? കേൾക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കേൾക്കും എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ബാങ്കിന്റെ വിളിയാളം ആ കുഞ്ഞിന്റെ ചെവിയിൽ നിങ്ങൾ കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ ദീൻ പറയാൻ കാരണം. എത്രത്തോളം ആധുനിക ലോകം ജനങ്ങളോട് വിളിച്ചു പറയുന്നത്, കുഞ്ഞിനെ പ്രസവിക്കുന്നതിന്റെ 3 മാസം മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവുണ്ടാകുമെന്ന. കുഞ്ഞിനെ പ്രസവിക്കുന്നതിന്റെ 3 മാസം മുമ്പ് തന്നെ ആ കുട്ടിക്ക് കേൾക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് ഇസ്ലാം പറയുമ്പോൾ, നമ്മുടെ മക്കള് നല്ല നിരക്ക് വളരാൻ ആ കുഞ്ഞ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ മാതാവ് പറയുന്ന നാവ് കൊണ്ട് പറയുന്നതൊക്കെ കേൾക്കാനുള്ള കഴിവ് വയറ്റിന്റെ ഉള്ളിലുള്ള കുഞ്ഞിന് 3 മാസം മുമ്പ് തന്നെ ഉണ്ടാകുന്നു എന്ന് ആധുനിക ലോകം വിളിച്ചു പറയുമ്പോ, ഞാൻ എന്റെ ശബ്ദം ക്ഷണിക്കുന്ന സഹോദരിമാരെ, ശ്രദ്ധ പഴയകാല മാതാക്കളിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ കാലത്തുള്ള ഉമ്മമാര് ഗർഭിണികളായാൽ അവരെ പ്രസവിക്കാനുള്ള സമയം അടുക്കും തോറും അവരെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വിശുദ്ധമായ ഖുർആനിനോട് അമിതമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നു, നഫീസത്വം അലവാടുന്നു, ഹംസീയ വൈത്ത് ചെല്ലുന്നു. അങ്ങനെ ചെല്ലിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം പഴയകാല മാതാപിതാക്കന്മാരിൽ നമുക്ക് കാണാനുണ്ടായതിന്റെ രഹസ്യം ഇതുകൊണ്ട് തന്നെയാകുമോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. പഴയകാല മാതാക്കന്മാർ അവര് കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാറാകുമ്പോഴേക്ക് ഏത് സമയത്തും ബിസ്മിയും ഹംദും സലാത്തും നിൽ സലാമും മുന്നേ വിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിയും മുഫല്ലലും മുഖദ്ദമും നൂറുള്ളാ മൂസിലും മുഹൈമിനും മുബല്ലിഗും സഅദുള്ളാ എന്ന് തുടങ്ങുന്ന നഫീസത്ത് മാല പാടുമ്പോ ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞു കേൾക്കുന്നത് മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ആ മഹദിയുടെ ഏറ്റവും നല്ല ചരിത്രം കേട്ടുകൊണ്ടാണ് കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നത്, ആ കുഞ്ഞ് പുറത്തു വന്നാലും കേൾക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന അമരധ്വനിയാണെങ്കിൽ ആ കുഞ്ഞ് അന്ന് മുതൽ വളരുന്നു, ആ കുഞ്ഞിന് ബോധം വരുന്നത് വരെ ഇസ്ലാമിക ശിക്ഷണത്തിലൂടെ ഒരു മാതാവോ പിതാവോ കുഞ്ഞിനെ വളർത്തിയാൽ ആ കുഞ്ഞ് പിന്നെ അനിസ്ലാമിക പ്രവർത്തനത്തിലേക്ക് പോകാൻ പ്രയാസമാണ്. വേണ്ടാത്തരത്തിലേക്ക് മുതലക്കൂപ്പ് നടത്തുന്നത് കാണാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം പറയിപ്പിക്കുകയാണ്, മനുഷ്യ നിന്റെ കുഞ്ഞിനെ പൂർണ്ണമായി ഇസ്ലാമിക ശിക്ഷണം നൽകി മതബോധമുള്ള മക്കളാക്കി വളർത്തിക്കോ, എന്നാലേ അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകൂ. അതാ ഞാൻ പറഞ്ഞത്, ഏത് കാലം മുതൽ കുഞ്ഞിനെ പ്രസവിച്ച ആ സമയം മുതൽ തുടങ്ങണം ഇസ്ലാമിക ശിക്ഷണം. അങ്ങനെ ശിക്ഷണം തുടങ്ങി. കാരണം എന്താണ്? ഇനി ഈ കുഞ്ഞ് എപ്പോഴും ശ്രദ്ധിക്കുന്നതും സ്വാധീനിക്കുന്നതുമൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളാണ്. ഒരു കുഞ്ഞ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം കുഞ്ഞിന്റെ ആദ്യമായ പാഠശാല അത് ഉമ്മാന്റെ മടിത്തട്ടാണ്. ആദ്യമായ പാഠശാല ഉമ്മാന്റെ മടിത്തട്ടായതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കന്മാര് നന്നാവുകയും അവര് ജീവിക്കുന്ന സാഹചര്യം നന്നാക്കുകയും ചെയ്ത് ആ കൂട്ടത്തിൽ മക്കളെ നിയന്ത്രിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴേ നമ്മുടെ മക്കൾ ധാർമ്മിക ബോധമുള്ള സമൂഹമായി വളരുകയുള്ളൂ. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഉ യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പര്യാപ്തമായ ഒരവസ്ഥയിലാണ്, പക്വതയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് ക്രിസ്ത്യാനിയായി മാറുന്നത്, യഹൂദിയായി മാറുന്നത്, അഗ്നി ആരാധകനായി മാറുന്നത് മാതാപിതാക്കന്മാരെ അവസ്ഥയനുസരിച്ചുകൊണ്ടാണ്. മാതാപിതാക്കൾ അവനെ എന്ത് പരിശീലിപ്പിക്കുന്നു അതനുസരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് വളരുന്നതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഈ മക്കൾ ഏത് ദിശയിലൂടെ ചലിക്കണമെന്ന്
തീരുമാനിക്കേണ്ട ബാധ്യത. അത് തീരുമാനിക്കാനുള്ള അവകാശം മാതാപിതാക്കളിലാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂല് ആണുങ്ങളോട് പറഞ്ഞത്, ആണുങ്ങളെ നിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ബന്ധം പെണ്ണുങ്ങളോടാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോ ഭംഗി നോക്കി വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല, മുതല് നോക്കി വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല, തറവാടിത്തം നോക്കി വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. അതേപ്രകാരം നിങ്ങൾ എല്ലാം ഇതൊക്കെ നോക്കുന്നതിന് വിരോധമില്ലെങ്കിലും നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങൾ ദീനുള്ള പെണ്ണിനെ കൊണ്ട് വിജയം വരിക്കണം. ഷഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? കാരണം ഈ കുഞ്ഞിനെ വളർത്താൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടത് മാതാക്കളാണ്. കാരണം പിതാക്കൾക്ക് അത് നോക്കി നിൽക്കാൻ സമയമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ മാതാവിന്റെ ജീവിതം എങ്ങനെയാണോ അതാകും കുട്ടി കൂടുതൽ ചിന്തിക്കുക, നോക്കുക. അതുകൊണ്ട് ഇസ്ലാമുള്ള മാതാവിനെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. കാരണം കുഞ്ഞിന്റെ ജീവിതം അത് മാതാവിന്റെയും പിതാവിന്റെയും ജീവിതം കണ്ടുകൊണ്ടായിരിക്കും. അപ്പൊ ആദ്യമായി സ്വയം മാതാപിതാക്കന്മാര് നന്നാവുകയും ഈ മാതാപിതാക്കന്മാര് നല്ല വഴിയിലൂടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിന്റെ ഭാഗമാണ് നാം പറഞ്ഞത്, പ്രസവിച്ചത് മുതൽ തുടങ്ങണം ഇസ്ലാമിന്റെ ശിക്ഷണം. പ്രസവിച്ചത് മുതൽ തുടങ്ങി എന്ന് മാത്രമല്ല, അന്ന് മുതൽ ആ കുഞ്ഞിന്റെ ശബ്ദം അത് കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു വേണ്ടാത്തരം കാണാനുള്ള സൗകര്യം മാതാപിതാക്കൾ ഒരുക്കിക്കൊടുക്കരുത്. ഒരു വേണ്ടാത്തരം കേൾക്കാനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കിക്കൊടുക്കരുത്. ഏത് സമ്മാനിത്തങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നുകൊണ്ട് മക്കളത് ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കാതെ നല്ല വഴിയിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർ ശ്രമിക്കണം. എത്രത്തോളം എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് റെക്കോർഡ് ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ടി വി ഉണ്ടല്ലോ, ഈ ടിവിയും ശബ്ദകോലഹലങ്ങൾ ഉണ്ടാക്കുന്ന ഏത് യന്ത്രങ്ങളാണെങ്കിലും ആ യന്ത്രത്തിലൂടെ പുറത്തു വരുന്ന നീചവും നികൃഷ്ടവുമായ ഗാനങ്ങളും ശബ്ദകോലഹലങ്ങളും തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിൽ സ്വാധീനം ചെലുത്തും കേട്ടോ. അതുകൊണ്ട് നിന്റെ കുഞ്ഞിനെ കേൾക്കുന്ന നീ വേണ്ടാത്തരം നാവ് കൊണ്ട് പറയല്ല, ആ കുഞ്ഞിന് ആസ്വദിക്കാൻ പര്യാപ്തമായ നിനക്ക് വേണ്ടാത്തരം കുഞ്ഞിനെ കേൾപ്പിക്കല്ല. അതുകൊണ്ട് മാതാവും പിതാവും കുഞ്ഞിനെ കേൾക്ക വേണ്ടാത്തരം പറഞ്ഞാൽ കുഞ്ഞിന് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് ഒരുക്കി കൊടുത്താൽ, അടുക്കളയിലിരുന്നു കൊണ്ട് മാതാവും പിതാവും ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ സിനിമയും ഫിലിമുകളും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ നിന്റെ മടിയിൽ നിന്റെ അട്ടുംപൊട്ടും തിരിയാത്ത ചോര പൈതലുണ്ടെങ്കിൽ നിങ്ങൾ കരുതും ഇത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ തിത്തഫലം ഭാവിയിൽ നിങ്ങൾ അനുഭവിക്കും കേട്ടോ. അതുകൊണ്ടാണല്ലോ, കാരണം കുട്ടികൾക്ക് ശബ്ദകോലഹലങ്ങളിൽ വല്ലാത്ത ഇഷ്ടമാണ്. വിശിഷ്യ ഗാനത്തോട് കൂടുതൽ സ്നേഹമുള്ളവരാണ് മക്കള്. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ആ കുഞ്ഞിന് നല്ല ഒരു പാട്ട് പാടിക്കൊടുത്താൽ പൊട്ടിക്കരയുന്ന കുഞ്ഞാണെങ്കിലും ശാന്തനായി ഉറങ്ങുന്നത് ഏത് സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെന്നിട്ട് ഇത്രയും കാലം എന്റെ ഭാര്യയുണ്ടല്ലോ പാട്ടുപാടി ഉറക്കുന്നു, ഇനി ഞാനൊന്ന് പ്രഭാഷണം നടത്തി ഉറക്കട്ടെ എന്ന് കരുതിയാൽ ചിലപ്പോൾ കുട്ടികൾ അതിൽ ആസ്വദിക്കണമെന്നില്ല. ആ കുഞ്ഞിന്റെ അരികിൽ പോയി ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വലിയ വലിയ ശബ്ദങ്ങളും ഉണ്ടാക്കിയാൽ ഈ കുഞ്ഞ് കൂടുതൽ പൊട്ടിക്കരയുക എന്നല്ലാതെ ഈ കുഞ്ഞിന്റെ കരച്ചിൽ സമാധാനമാവുകയില്ല. നേരെ മറിച്ച് ആ ഉമ്മ അരികിൽ ചെന്നുകൊണ്ടൊരു പാട്ടിന്റെ രാഗത്തോടെ എന്തെങ്കിലും ഒന്നൊരു ശബ്ദം അങ്ങോട്ട് ഇട്ടാൽ തന്നെ അതിൽ കുട്ടി ആസ്വദിക്കുമ്പോൾ കുട്ടികൾ ചെറുപ്രായത്തിലെ ഗാനപ്രിയരാണ്. ചെറുപ്രായത്തിലെ ഗാനപ്രിയരാണ്. വേണ്ടാത്തരം നമ്മളെ കുട്ടികൾ കേട്ടാൽ അത് കുട്ടികളിൽ സ്വാധീനം ചെലുത്തും. അതുകൊണ്ടാണ് പഴയകാല മാതാപിതാക്കന്മാർ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികിലേക്ക് ചെന്നിട്ട് പോലും ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞു കരയുമ്പോ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ശബ്ദം പോലും മനസ്സിലാനന്റെ ശബ്ദമാകാൻ പാടില്ല. എങ്കിൽ അങ്ങനെ ആയാൽ എന്റെ കുട്ടി എന്റെ ശത്രുവായിട്ട് അഹ്റ ലോകത്ത് മാറും എന്ന് മനസ്സിലാക്കി തൊട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്
കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ അട്ടി ഉറക്കുന്നത് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇതാണ് പഴയകാല ഉമ്മമാരുടെ ശബ്ദമെങ്കിൽ സഹോദരി ഇന്ന് നമ്മുടെ മക്കൾക്ക് തക്ബീറിന്റെയോ തഹ്ലീലിന്റെയോ ശബ്ദം കേൾപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരാറുണ്ടോ? നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞെന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വചനം കേൾക്കാറുണ്ടോ? അത് പാടി ഉറക്കാൻ നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സ് വരാറുണ്ടോ? നമ്മുടെ വളർന്നു വരുന്ന സമൂഹം ദുഷിച്ചു പോകാനുണ്ടായ കാരണം ആലോചിച്ചോ? കാരണം ഒരുപാട് വിഡ്ഢിപ്പെട്ടികളും മറ്റുമൊക്കെയായി നമ്മളെ വീടുകൾ നിറഞ്ഞിരിക്കുന്നു. നമ്മളെ ചെറിയ കൊച്ചു വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികൾ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടാത്തരങ്ങളും താന്തോന്നിത്തരങ്ങളും ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പിന്നെ നന്നാക്കാൻ കഴിയില്ല. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, ഒരു ചെറിയ തെറ്റ് പോലും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഓ സഹോദരി സഹോദര നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളിൽ ഒരു ചെറിയ അബദ്ധം കണ്ടാൽ മുളയിലെ അത് നുള്ളിക്കളയാൻ പുരുഷന്മാർ തയ്യാറാവണം, ഉമ്മമാര് മാതാപിതാക്കൾ തയ്യാറാവണം, എങ്കിലേ ഈ മക്കൾ നല്ല നിലക്ക് വളരുകയുള്ളൂ. എത്രത്തോളം ഒരു വേണ്ടാത്തരവും കുഞ്ഞിനെ കേൾപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ദീന് പറയുന്നത്, ആ കുഞ്ഞിനതാ നീ അമിതമായ ലാളനയോടുകൂടെ കുഞ്ഞിനെ വളർത്തുന്നതാണ്. അമിതമായ ലാളന ചിലപ്പോ നിനക്ക് കുഞ്ഞിനോടുണ്ടാകും, പക്ഷേ മാതാപിതാക്കളെ അമിതമായ ലാളന നിങ്ങൾക്ക് കുട്ടികളോടുണ്ടാക്കിയതിന്റെ കണ്ടായതിന്റെ കാരണത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഏത് താന്തോന്നിത്തരത്തിനും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാനും ആ കുഞ്ഞിനെ ഏത് ദിശയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടാലും തടയാതെ കുട്ടിയല്ലേ സാരല്ല എന്നത് ആനന്ദത്തോടുകൂടെ കാണുന്ന മാതാവേ പിതാവേ, നിങ്ങളെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ അപകടകാരികളായി മാറും കേട്ടോ. നേരെ മറിച്ച് ചെറുപ്രായത്തിൽ പന്തികേടുകൾ വല്ലതും വരുമ്പോ അത് മുളയിലെ നുള്ളിക്കളയാൻ മാതാപിതാക്കന്മാരെ തയ്യാറായാൽ മാത്രമേ ഈ കുഞ്ഞ് നല്ല നിലക്ക് വളരുകയുള്ളൂ. ഒരു സംഭവം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. ഒരു മനുഷ്യൻ കട്ടതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കോടതി അയാളെ കൈമുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഒരു മനുഷ്യൻ കട്ടതിന്റെ പേരിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതി അയാളെ കൈമുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അയാളുടെ കൈമുറിക്കാൻ ശിക്ഷ നടപ്പിലാക്കാൻ അയാളെ കോടതിയിൽ ഹാജരാക്കി. ആ ശിക്ഷക്കഥവാക്ക് ഹാജരാക്കിയപ്പോൾ ആ മനുഷ്യൻ കോടതിക്ക് മുമ്പാകെ പറയുന്നത്, ജനങ്ങളെ, എന്റെ കൈമുറിക്കുന്നതിന് വിരോധമില്ല, കാരണം ഞാനൊരു കള്ളനാണ്, ഞാനൊരു കള്ളനാണ്, കട്ടതാണ്, അതുകൊണ്ട് എന്റെ കൈ നിങ്ങൾ മുറിച്ചോ വിരോധമില്ല. പക്ഷേ എന്റെ കൈ മുറിക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്റെ കൈ നിങ്ങൾ ഛേദിക്കുന്നതിന്റെ മുമ്പ് എന്നെ പ്രസവിച്ച ഉമ്മാന്റെ നാക്ക് നിങ്ങൾ മുറിച്ചെടുക്കണം കേട്ടോ. ആളുകൾ ചോദിച്ചു, അല്ല മനുഷ്യ, 10 മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മാന്റെ നാവ് മുറിക്കണമെന്നാണോ നീ പറയുന്നത്? എന്താണ് കാരണമെന്ന് പറയുമ്പോ അതേ എന്റെ ഉമ്മാന്റെ നാവ് മുറിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം ഒരു കള്ളനല്ല, ഞാൻ കളക്കാതെ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ കുട്ടിപ്രായത്തിൽ ഞാൻ ആദ്യമായി കട്ടത് എന്റെ അയൽ വീട്ടിലെ അയൽവാസികളുടെ കോഴിയിൽ നിന്നൊരു കോഴിയുടെ മുട്ടയാണ്. ആ കോഴിമുട്ട കട്ടുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് എന്റെ മാതാവിന്റെ കയ്യിൽ ആ കോഴിമുട്ട കൊടുത്തപ്പോ, നീ വല്ലാത്ത ഒരു വളവൻ തന്നെയാണ് എന്ന് പറഞ്ഞ ആ കോഴിമുട്ട എനിക്കെന്റെ ഉമ്മ പുഴുങ്ങിത്തന്നു. സാരില്ല കുട്ടികളല്ലേ എന്നുള്ള നിലക്ക് മാതാവ് എനിക്ക് ഞാൻ കട്ടുകൊണ്ടുവന്ന ആ കോഴിമുട്ട പുഴുങ്ങിത്തന്നു, ഞാനത് ഭക്ഷിച്ചു. അന്നാണ് എന്റെ കളവിന്റെ പ്രോത്ഘാടനം. അന്ന് എന്റെ ഉമ്മ എന്നെ ശാസിച്ചില്ല, അരുതടാ ഇത് ഹറാമാണെന്ന് പറയാ, എന്റെ പെറ്റുമ്മ തയ്യാറായില്ല. അന്ന് ഞാൻ കളവ് തുടങ്ങി എന്ന് മാത്രമല്ല കളവിന്റെ തുടക്കം, അന്ന് തുടങ്ങിയ കളവാണ് ഇന്ന് എന്നെ കള്ളനാക്കി മാറ്റിയതെങ്കിൽ അന്ന് എന്റെ ഉമ്മ സാരല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുഴുങ്ങിത്തന്ന കോഴിമുട്ടയുടെ കാരണത്താല് ഞാനന്ന് കള്ളനായി മാറി. അതുകൊണ്ട് അന്ന് തെറ്റ് ചെയ്ത പാരുതടാ, കൊണ്ടുപോയി വെക്കടാ ആരാന്റെ മുതല്, ഇത് പടച്ചറബ് ഇഷ്ടം
ഇഷ്ടപ്പെടില്ല മോനെ. ആഹ്റലോകത്ത് റബ്ബറിന്റെ വയറ്റിൽ തീ നിറക്കും മോനെ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ശാസിച്ചാ കോഴിമുട്ട തിരിച്ചേൽപ്പിക്കാൻ എന്റെ മാതാവോ പിതാവോ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് കള്ളനല്ല. അന്ന് എന്റെ മാതാവിന്റെ ശ്രദ്ധയില്ലായ്മയാണ് ഇന്ന് എന്നെ കള്ളനാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്റെ കൈ മുറിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഉമ്മാന്റെ നാക്ക് മുറിക്കണമെന്ന് ഈ കട്ട മനുഷ്യൻ ശരീരത്തിന്റെ കോടതിക്ക് മുമ്പാകെ മൊഴി നൽകുമ്പോ എന്റെ സഹോദരി ചിന്തിച്ചോ, ഇന്ന് ശരീരത്തിന്റെ കോടതിയില്ലെങ്കിലും നമ്മളെ വളർന്നു വരുന്ന മക്കള് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടിട്ട് തെറ്റുകൾ കണ്ടിട്ട് സാരമില്ലെന്ന് നടിക്കുന്ന പെങ്ങളെ, സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുന്ന മാതാപിതാക്കളെ, ദുന്യാവിൽ പറയാൻ അവർക്ക് സ്ഥലമില്ലെങ്കിലും ആഹ്റലോകത്ത് പറയും കേട്ടോ. ആഹ്റലോകത്ത് റബ്ബിന്റെ മുമ്പിൽ തമ്പുരാനെ, ഞാൻ കുട്ടിപ്രായത്തെ വേണ്ടാതരം ചെയ്തുമ്പോ അത് സാരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതാ എനിക്ക് അതിനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുകയല്ലാതെ അരുത് എന്ന് പറയാൻ എന്റെ മാതാപിതാക്കൾ മുന്നോട്ട് വന്നിട്ടില്ല തമ്പുരാനെ. അതുകൊണ്ട് ഈ എന്റെ മാതാപിതാക്കന്മാരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന മക്കള് പറയില്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചെറിയ പന്തികേടാ കുട്ടികൾ കണ്ടാൽ അരുത് എന്ന് പറയാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾക്ക് വരണം. ഇന്നത്തേക്ക് മാതാപിതാക്കന്മാർക്കുള്ള അപകടം അവരൊക്കെ കരുതിയിരിക്കുന്നു മദ്രസയിലേക്ക് ഭൗതിക കലാലയങ്ങൾ മദ്രസയിലേക്ക് മതവിദ്യാഭ്യാസം പഠിക്കാൻ നമ്മളെ മക്കളെ മദ്രസയിലേക്കെന്ന് പറഞ്ഞു കൊടുക്കലോടുകൂടെ കുട്ടികളുടെ ബാധ്യത തീർന്നു.